ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ മിഴിയോരത്തിലേക്ക് സ്വാഗതം. ലോകത്തിൽ ഹൃദ്രോഗം ബാധിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹൃദ്രോഗം ഒരിക്കൽ വന്നാൽ ഇത് വീണ്ടും വരാനുള്ള സാധ്യതയും ഇതിനോടൊപ്പം തന്നെ ഗുരുതരമായ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഇത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിനെക്കുറിച്ചൊക്കെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന അബുദാബി ന്യൂ മെഡിക്കൽ സെൻറ്ററിലെ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ പോൾ എസ് തോപ്പിലാണ്. എനിക്ക് തീർച്ചയായിട്ടും ഹാർട്ട് റിലേറ്റഡ് ക്വയറീസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ അതിനുള്ള ഉത്തരം നൽകുന്നതായിരിക്കും. വിളിക്കേണ്ട നമ്പർ 0529611333. അതുപോലെ മിഴിയോരം @ntvuae.com ആണ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി. അപ്പം ഇമെയിൽ ത്രൂ നിങ്ങൾക്ക് ഞങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഡോക്ടർ നമസ്കാരം, മിഴിയോരത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ, അപ്പോൾ നമ്മൾ കാർഡിയാക് ഡിസീസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഹാർട്ടിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് പറയുമോ? ഹാർട്ട് എന്നാൽ ഒരു മസ്കുലർ ഓർഗനാണ്. അതായത് ഹാർട്ടിൻ്റെ മസിൽസ് കൊണ്ട് ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നു. അതായത് ബോഡിയിലേക്ക് ആവശ്യമായ രക്തം അതായത് പല ഇടങ്ങളിലേക്കും പമ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ് ഹാർട്ട്. അതായത് പറയുകയാണെങ്കിൽ ഹാർട്ട് ഒരു മെഷീൻ, അതായത് ഒരു മോട്ടർ പമ്പ്. പക്ഷേ അതിൻ്റെ മെയിൻ ജോലി എന്താണെന്ന് വെച്ചാൽ ബോഡിയുടെ പല ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഡോക്ടർ, ഇപ്പം ഹാർട്ട് ഡിസീസിലേക്ക് വരുവാണെങ്കിൽ പലതരത്തിലുള്ള ഹൃദ്രോഗങ്ങൾ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് നമ്മൾ കാണാറുണ്ട്. അപ്പം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും. ഏറ്റവും അധികം കണ്ടുവരുന്ന ഹൃദ്രോഗം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക്, അതായത് ഹൃദയാഘാതം. അതാണ് ഏറ്റവും അധികം കോമൺ കണ്ടുവരുന്നത്. ഇത് പല ഏജിലും, അതായത് ചെറുപ്പം മുതലേ ഒരു എനി ഏജിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ്. പിന്നെ ഹാർട്ടിൻ്റെ വാൽവിൻ്റെ അസുഖങ്ങൾ പലർക്കും കാണാവുന്നതാണ്. പിന്നെ ചെറുപ്രായത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കാണുന്നത് അതായത് ബർത്ത് ഡിഫെക്ട്, അതായത് ജന്മവൈകല്യങ്ങൾ. ഇത്ര അസുഖങ്ങളാണ് കോമൺലി നമുക്ക് ഹൃദ്രോഗം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ ജനങ്ങൾ കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഡോക്ടർ, അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അത് വരാനുള്ള കാരണങ്ങൾ ഒന്ന് പറയാം. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ ഒരു രക്തക്കുഴൽ, അതായത് രക്തധമനി, അതായത് ശുദ്ധരക്തം എടുക്കുന്ന ഒരു രക്തക്കുഴലാണ് ഹാർട്ടിൻ്റെ കൊറോണറി ആർട്ടറി. ഈ രക്തക്കുഴലിൽ എന്തെങ്കിലും അടവ് വരുമ്പോഴാണ് ഹാർട്ടിലേക്കുള്ള ഹാർട്ടിൻ്റെ മസിലിലേക്കുള്ള രക്തം നിൽക്കുന്നതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക്, അതായത് ഹൃദ്രോഗം, അതായത് ഹൃദയാഘാതം വരുന്നത്. ഇത് കൊറോണറി ആർട്ടറീസ്, അതായത് ഹാർട്ടിൻ്റെ ശുദ്ധരക്തം കൊടുക്കുന്ന ഈ രക്തക്കുഴൽ വരുന്ന ഒരു 100% ബ്ലോക്ക്, അതുകൊണ്ടാണ് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഇത് പലർക്കും അറ്റാക്ക് ഉണ്ടായതിന് മുന്നോടിയായിട്ട് ചില ആൾക്കാർക്ക് 90% അല്ലെങ്കിൽ 70-80% ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ തന്നെ അഞ്ചൈന, അതായത് നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. അത് കൂടി ഒരു അറ്റാക്ക് ആകുമ്പോഴാണ്, അതായത് 100% അടവ് ഉണ്ടാകുമ്പോഴാണ് ഇത് അറ്റാക്കായി മാറുന്നത്. ഓൾറൈറ്റ്. അപ്പം ഡോക്ടർ, ഇവിടെ നമ്മളുടെ യുഎഇയിൽ ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദ്രോഗം കൂടാനുള്ള കാരണങ്ങൾ എന്താണെന്ന് പറയാം, സ്പെഷ്യലി പ്രവാസികളുടെ ഇടയിൽ? ഓക്കെ, പ്രവാസികൾക്ക് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഈ ഹൃദ്രോഗം, അതായത് ഹൃദയാഘാതം, അതായത് ഹാർട്ട് അറ്റാക്ക്. ഇതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിത ശൈലികളിൽ തന്നെ വന്നിട്ടുള്ള വ്യത്യാസങ്ങളാണ്. അതായത് പുകവലി, പിന്നെ ഷുഗർ, അതായത് പ്രമേഹ രോഗം, ബ്ലഡ് പ്രഷർ, പിന്നെ ഉള്ളത് കൊളസ്ട്രോൾ, അതായത് കൊഴുപ്പിൻ്റെ അംശം കൂടുമ്പോൾ. പിന്നെ ചിലർക്ക് ജന്മവൈകല്യങ്ങൾ കൊണ്ടും അറ്റാക്ക് ഉണ്ടാകും. പക്ഷേ ഇതിലേറ്റവും അധികം കണ്ടുവരുന്നത് അതായത് പുകവലി, അതായത് ജീവിതശൈലികൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസവും, പിന്നെ അമിതവണ്ണം, പിന്നെ ബോഡിയിലുള്ള കൊളസ്ട്രോളിൻ്റെ അംശം കൂടുമ്പോഴാണ് ഈ രക്തക്കുഴലിൽ അടവ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ അറ്റാക്ക് പോലെ 100% അടവ് വരുമ്പോൾ അറ്റാക്കായി മാറുന്നു. ഇതൊക്കെയാണ് കോമൺ കാരണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നത്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് അല്ലേ, നമ്മളുടെ മെയിൻ എന്ന് പറയുമ്പോൾ കഴിക്കുന്ന ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ മാറ്റുകയാണെങ്കിൽ തന്നെ കുറേ ഡിഫറൻസ് വരും. ഓക്കെ, അതുപോലെ ഡോക്ടർ, ഏറ്റവും എന്താ പറയുന്നത് കൂടുതലായിട്ട് ജീവന് അപായം വരുന്ന അസുഖം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് തന്നെയാണോ? അതെ, ഇപ്പോൾ മരണനിരക്ക് നോക്കിയാൽ തന്നെ ഇപ്പോൾ ആക്സിഡൻറ്റും ഹാർട്ട് അറ്റാക്കും ആണ് ഏറ്റവും അധികം മരണനിരക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് നമുക്ക് പ്രിവെൻറ്റീവ് ആണ്. അതായത് അറ്റാക്ക് കൊണ്ടാണ് ഇപ്പോൾ 17 ദശലക്ഷം ആൾക്കാർക്കാണ് ലോകത്തിൽ ഇപ്പോൾ വേൾഡ് ഹെൽത്ത് അതോറിറ്റിയുടെ ഡാറ്റ പ്രകാരം 17 ദശലക്ഷം ആൾക്കാർക്കാണ് ഹാർട്ട് രോഗം വരുന്നത്. അതിൽ പലതും ഹാർട്ട് അറ്റാക്കാണ്. ഇവിടെ പ്രവാസികൾക്കും ഏറ്റവും അധികം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതും മരണകാരണവും ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. പെട്ടെന്നുണ്ടാവുന്ന ഒരു സഡൻ ഇൻസിഡൻ്റ് ആണിത്. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് പോലെ തന്നെയാണ്, പലർക്കും അറിയുന്നില്ല ഈ രോഗം ഉള്ളെന്ന കാര്യം. എല്ലാവരും നടക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത് ഞാൻ നന്നായി നടക്കുന്നുണ്ട്, ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്നൊരു ദിവസം കാലത്ത് ഒരു നെഞ്ചുവേദന അല്ലെങ്കിൽ ഒരു നെഞ്ചത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, കുറച്ച് വിയർക്കുന്നു, ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാണ് ഈ സിംപ്റ്റംസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാസി മലയാളികൾക്കും അതുപോലെ തന്നെ പലർക്കും പല ഏജ് ഗ്രൂപ്പിനും
അതായത് ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് ഏറ്റവും അധികം മരണകാരണം ഉണ്ടാക്കുന്നത്. ഡോക്ടർ, ഇപ്പൊ നെഞ്ചുവേദനയെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ നെഞ്ചുവേദന പല രോഗങ്ങളുടെ ഒരു ഭാഗമായിട്ട് വരും. അപ്പൊ ഇത് ഹാർട്ട് അറ്റാക്ക് ആണെന്നുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എന്താണ് ഇതിന്റെ ഡിഫറൻസ്? അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഞ്ചൈന, അതായത് നെഞ്ചത്തൊരു നടുവിൽ, നെഞ്ചിന്റെ നടുഭാഗത്തായിട്ട്, ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ നെഞ്ചിന്റെ നടുഭാഗത്തായിട്ടോ അധികം ആൾക്കാർക്കും ഇടതുവശത്താണ് ഈ നെഞ്ചുവേദന അനുഭവപ്പെടുന്നത്. അതിന്റെ കൂടെ തന്നെ ഇടത്ത് കൈക്കോ ഇടത്ത് ബാക്ക് സൈഡോ അല്ലെങ്കിൽ ഇടത്ത് ഷോൾഡർ, പല ആൾക്കാർക്കും ചിലപ്പോൾ ഇടത്തുവശത്ത് കഴുത്തിന്റെ ഭാഗത്ത് വരെ വേദന വരാറുണ്ട്. പക്ഷേ നെഞ്ചത്തൊരു വേദന ആരംഭിച്ചിട്ട് ആ വേദന ഒരു ഈ പറഞ്ഞ ഭാഗങ്ങളിലേക്ക് പടരുന്നതാണ് യൂഷ്വലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ഇത് കൂടാതെ കുറച്ച് വേർക്കുന്നതോ ചിലർക്ക് ഒരു കിതപ്പോ ശ്വാസമുട്ട് പോലെയോ ആണ് കാണപ്പെടുന്നത്. ഈ സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് അനുമാനിക്കാം, അതായത് ഇത് ഹാർട്ട് അറ്റാക്ക് പോലെ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെ ഗ്യാസോ അല്ലെങ്കിൽ മസിൽ പെയിനോ ഉണ്ടാവുമ്പോഴും ഇതുപോലെ തന്നെ നെഞ്ചുവേദന ഉണ്ടായിരിക്കും. പക്ഷേ ഈ നെഞ്ചുവേദനയുടെ കൂടെ വേർക്കുന്നത്, പിന്നെ ചില നെഞ്ചുവേദന ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും ഉണ്ടാവുന്നത്, അത് യൂഷ്വലി ഹാർട്ടിൻ്റെ ഒരു സിംപ്റ്റം അല്ല. പക്ഷേ ചിലർക്ക് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ, അതായത് സ്റ്റെപ്പ് കയറുമ്പോൾ ഉണ്ടാവുന്ന ഒരു നെഞ്ചത്തൊരു പിടുത്തം പോലെ, ഒരു ഭാരം വെച്ച പോലെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും രോഗികൾ പറയുന്നത്. അല്ലാണ്ട് ചിലർക്ക് വേദന അനുഭവപ്പെടുന്നില്ല. പക്ഷെ ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നെറ്റിയിൽ ഒരു കുറച്ച് വേർക്കുന്നതായിരിക്കും ആ വേദനയുടെ ഒപ്പം. നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് വേർക്കുന്നതായിരിക്കും. പക്ഷെ അതല്ല വേദന വരുന്നത്, ചിലപ്പോൾ എസിയുടെ ഉള്ളിലിരിക്കുമ്പോൾ ഒരു വേദനയോട് കൂടെ ഒരു വേർപ്പ് ഉണ്ടെങ്കിൽ അത് അനുമാനിക്കാം ഇതൊരു ഹാർട്ടിന്റെ ഒരു ആരംഭമാണെന്നുള്ളത്. ഓക്കെ. അതുപോലെ ഡോക്ടർ, നമുക്ക് ഒരു മെയിൽ വന്നിരിക്കുന്നത്, ഇവിടെ അയച്ചിരിക്കുന്നത് നിഷ ആണ്. നിഷ പറയുന്നത് 42 വയസ്സുണ്ട്. അപ്പം TCH ടോട്ടൽ കൊളസ്ട്രോൾ 330, HDL 86, LDL 205, ട്രൈഗ്ലിസറൈഡ്സ് 197. അപ്പം ഇതിങ്ങനെ ഉണ്ടെങ്കിൽ ഹാർട്ടിന് പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ റിപ്പോർട്ട് അനുസരിച്ചിട്ട് വളരെ അധികമാണ് ഈ ബോഡിയിലുള്ള കൊഴുപ്പിൻ്റെ അംശം കൊളസ്ട്രോൾ. അതായത് 300 മുകളിൽ എന്ന് പറയുമ്പോൾ അത് വളരെ ഹൈ ആണ്. നോർമലി നമ്മൾ 200 പറയുന്ന ലെവല്. അപ്പോൾ അത് 300 എന്ന് പറയുമ്പോൾ 42 വയസ്സാണെന്ന് എഴുതിയിട്ടുണ്ട്. വയസ്സ് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ പ്രവാസി ഒരു ക്രൈറ്റീരിയ അല്ല. ഇപ്പോൾ ചിലർക്ക് 25-30 വയസ്സിൽ തന്നെ ടോട്ടൽ കൊളസ്ട്രോൾ 280-300 അതിലാണ് കാണുന്നത്. ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് ഇപ്പോൾ നമ്മൾ മുമ്പൊക്കെ 55 വയസ്സിന് മുകളിലായിരുന്നു കണ്ടിരുന്നത്. ഇപ്പോൾ അത് 40-43 വയസ്സിൽ 50 വയസ്സിന് താഴെയാണ് കാണുന്നത്. അപ്പോൾ അത് 55% ദുബായ് ഹെൽത്ത് അതോറിറ്റി കഴിഞ്ഞ കൊല്ലം 2013 കൊടുത്ത ഡാറ്റ പ്രകാരം 55% ആൾക്കാർക്ക് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നേക്കാണ് 55 വയസ്സിന് താഴെയാണ്. അപ്പോൾ ഈ പറഞ്ഞ കൊളസ്ട്രോൾ ലെവൽസ് അധികമാണ്, അതിൽ ബാഡ് കൊളസ്ട്രോൾ അതായത് LDL അത് വളരെ അധികമാണ്. അപ്പോൾ ഇതുകൊണ്ട് രോഗിന്നല്ല, ഈ ആൾക്കാർക്ക് വരുന്നത് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അംശം കൂടുമ്പോൾ രക്തം കട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഹാർട്ടിലാണ് അധികവും വരുന്നത്, ബ്രെയിനിലും വരാം പലയിടങ്ങളിലും വരാം, പക്ഷേ ഹാർട്ടിൽ വരുമ്പോഴാണ് അത് അറ്റാക്ക് ആവുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട്സ് പ്രകാരം കൊളസ്ട്രോൾ വളരെയധികമാണ്, ഇതിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഫസ്റ്റ് 6 മന്ത്സ് നമ്മൾ ചിലപ്പോൾ വളരെ യങ് ആണെങ്കിൽ 42 ഇയേഴ്സ് ആകുമ്പോൾ ചിലപ്പോൾ എക്സസൈസ് കുറിച്ച് ഡയറ്റിങ്ങും അനുവദനീയമാണ്. അതൊരു 3 മാസം മുതൽ 6 മാസം വരെ അഡ്വൈസ് ചെയ്തിട്ട് കുറയുന്നില്ലെങ്കിൽ ഗുളിക കഴിക്കേണ്ടി വരും. അതുപോലെ ഡോക്ടർ, ഇപ്പോൾ ഇതയച്ചിരിക്കുന്ന നിഷയാണ്. അപ്പം സ്ത്രീകൾക്ക് പൊതുവെ ഹാർട്ട് അറ്റാക്ക് വരുന്നത് വളരെ കുറവാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുരുഷന്മാരിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്, ഇത് എന്തുകൊണ്ടാണ്? അതെ, സ്ത്രീകൾ വേഴ്സസ് പുരുഷന്മാരെ ഹാർട്ടിൻ്റെ അസുഖങ്ങളിൽ കമ്പയർ ചെയ്താൽ, അതായത് ഹാർട്ട് അറ്റാക്കും അതിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ കണ്ടുപിടിച്ചതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മെയിൻലി ഫീമെയിൽസ് ടു മെയിൽ റേഷ്യോയിൽ മെയിൽസ് ആണ് അധികം. ലേഡീസിന് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ഹോർമോൺസ് സപ്പോർട്ടുണ്ട്, അതായത് ലേഡീസ് ഹോർമോൺ ഈസ്ട്രജൻ എന്ന് പറയും. ഈ ഹോർമോൺസിൻ്റെ സപ്പോർട്ട് കാരണം ആൾക്കാർക്ക് കൊളസ്ട്രോളിൻ്റെ അംശം കുറയുകയും അവർക്ക് അറ്റാക്കിൻ്റെ വരാനുള്ള ചാൻസ് കുറയുകയും ചെയ്യുന്നു, രക്തം കട്ടിപ്പിടിക്കാനുള്ള ചാൻസും കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലേഡീസിന് അപ് ടു ദ ഏജ് ഓഫ് 55 ഇയേഴ്സ് അതായത് രക്തക്കുഴലിൽ ഇതുമാതിരി ബ്ലോക്കുകൾ വരാനുള്ള ചാൻസും അറ്റാക്കും വരാനുള്ള ചാൻസും ജെൻസിനും കുറവാണ് കാണുന്നത്. ഓൾറൈറ്റ് ഡോക്ടർ, നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നാലോ? ഓൾറൈറ്റ്, മിഴിയോരത്തിൽ ഒരു ബ്രേക്കിന് സമയമായിരിക്കാണ്. അപ്പം ബ്രേക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഹാർട്ട് ഡിസീസ് കാർഡിയാക് ഡിസീസിനെ കുറിച്ച് ഡോക്ടറോട് ചോദിച്ചറിയാം. അപ്പോൾ സീ യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.